ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു ടീ സ്നാക്കുമായിട്ടാണ്. ചക്കക്കുരു ബോണ്ട, ഒരു 15 ചക്കക്കുരു വേവിച്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം കുക്കറിൽ ഒരു 5 വിസിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്ത ചക്കക്കുരുവാണ്. ഇനി ഇതിലേക്കായിട്ട് ഒരു സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയില, രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇനി ഒരു ബൗൾ എടുക്കാം, അതിലേക്ക് ചക്കക്കുരു ഇട്ട് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ചക്കക്കുരു നന്നായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ ഇതുപോലെ ഉടച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് 5 വിസിലെങ്കിലും മിനിമം വയ്ക്കണം. ഇപ്പോൾ ഇതെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയുമെല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മൾ ചക്കക്കുരുവിലും ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 2 പിഞ്ച് ഉപ്പെല്ലാം മതിയാവും. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ മിക്സ് ഉടച്ചു വെച്ചിരിക്കുന്ന ചക്കക്കുരുവിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് ഉരുളകളാക്കി എടുക്കാനുള്ളതാണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയൊരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ഓരോ ഉരുളകളായി വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് 1/2 കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കി മാത്രം ചേർത്ത് കൊടുക്കണം, കൂടുതലാവാനായിട്ട് പാടില്ല. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. വെള്ളം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളുടെ ബാറ്റർ അധികം തിക്കാവാനോ അതുപോലെ തന്നെ അധികം തിന്നാവാനോ ആയിട്ട് പാടില്ല, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതുണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോരോ ബോളായി ഈ മിക്സിലേക്ക് മുക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ബാറ്റർ കറക്റ്റ് അളവിൽ ഉണ്ടാക്കിയാൽ മാത്രമേ എണ്ണ ഒട്ടും പിടിക്കാതെ ബോണ്ട കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കണം. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്ത സൈഡ് കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് വശവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിവെക്കാം. എണ്ണ ഒട്ടും പിടിക്കാതെ നല്ല ഡ്രൈ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സൂപ്പർ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.